ധനം ആകർഷിക്കുവാനായി ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുമ്പോൾ ചിലർ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും, വേറെ ചിലർക്ക് റിസൾട്ട് വൈകുന്നത് പോലെ അല്ലെങ്കിൽ വിചാരിച്ച അത്ര റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ സങ്കല്പം വരാറുണ്ട്, അതോ അനുഭവം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര അഥവാ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ധനം നമ്മളിലേക്ക് ആകർഷിക്കാൻ നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എങ്ങനെയാണ് സങ്കല്പിക്കേണ്ടത്, അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട ചില നുറുങ്ങുകളാണ്, ചില കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രാവശ്യം മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ധനം ഒരു ലക്ഷ്യമായിട്ട് ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത്. തീർച്ചയായും ലക്ഷ്യപ്രാപ്തിയിലേക്ക് പോകാൻ യാത്ര സുഗമമാക്കാനുള്ളൊരു ഊർജ്ജമാണ് ധനം. ആ ധനം ഉണ്ടെങ്കിൽ തന്നെ യാത്ര നമുക്ക് ഈസിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ധനത്തെ സങ്കല്പിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ലിമിറ്റഡ് ആയൊരു മൈൻഡോട് കൂടി സങ്കല്പിക്കരുത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്വീകരിക്കുന്നതും അതാണ് പ്രവർത്തിക്കുന്നതും. കാരണം എന്ത് ചിന്തിച്ചോ അത് കൃത്യമായി ചിത്തം സ്വീകരിക്കും അഥവാ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്വീകരിക്കും, എന്നിട്ട് അതുപോലെ തന്നെ പ്രവർത്തിക്കും. അതുകൊണ്ട് ധനത്തിന് വേണ്ടി നമ്മൾ എപ്പോഴാണോ അഫർമേഷൻസ് ചെയ്യുന്നത് ആ സമയത്ത് ഒരു ചെറിയ തുക, ഇത്ര പൈസ അല്ലെങ്കിൽ നിശ്ചിത തുക എനിക്ക് വേണം എന്ന് നിങ്ങൾ മനസ്സിനോട് പറയരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ കഴിവ് അതിനേക്കാൾ എത്രയോ അധികം പൈസ ആകർഷിക്കാൻ കഴിവുള്ള വ്യക്തിത്വമായിരിക്കാം നമ്മൾ. അപ്പം നമ്മൾ നിശ്ചിത എമൗണ്ട് പറയുന്ന സമയത്ത് നമുക്ക് അത്ര മാത്രമേ ലഭിക്കുള്ളൂ, അതിനേക്കാൾ എത്രയോ കൂടുതൽ നിങ്ങൾക്ക് വരേണ്ടതായിരിക്കാം. വരാനുള്ള ശക്തിയുണ്ട്, നിങ്ങൾക്കുള്ള പ്രാഗൽഭ്യമുണ്ട്, പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ അത്രമാത്രം മനസ്സിൽ സങ്കല്പിച്ചു വെച്ചതുകൊണ്ട് അത്രമാത്രമേ നിങ്ങളിലേക്ക് ഒഴുകിയെത്തുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഉപയോഗിക്കേണ്ട വാക്ക് ഞാൻ ഫൈനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്നു എന്നുള്ള ഒരു വാക്കായിരിക്കണം. ഫൈനാൻഷ്യൽ ഫ്രീഡം എഫർമേഷനിൽ നമ്മൾ എടുത്ത് പറയണം, ഞാൻ പൂർണ്ണമായും ഫൈനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്നു, അനുഭവിക്കുന്നതിന് നന്ദി. അങ്ങനെയായിരിക്കണം പറയുന്നത്. ഒരു ലിമിറ്റഡ് കാലയളവ് നിങ്ങൾ നിശ്ചയിക്കുകയാണെങ്കിലും നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് 2022 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 2021 അവസാനമാകുമ്പോഴേക്കും, ഇങ്ങനെ ഏതാണോ നിങ്ങൾ പീരീഡ് നിശ്ചയിക്കുന്നത് ആ പീരീഡിനുള്ളിൽ ഞാൻ പൂർണ്ണ ഫൈനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്നു, അതിന് നന്ദി. ഇങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ അഫർമേഷൻ. ഒരിക്കലും നമ്മൾ ചെറിയ തുക നിശ്ചിത തുകയിൽ നമ്മളെ ബന്ധിപ്പിക്കരുത്. കാരണം ധനം എന്നുള്ളത് ഒഴുകിയെത്തുന്ന ഒന്നാണ്. അത് ഒഴുകിയെത്തുമ്പോൾ അതിന് ഒഴുക്കും കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളിലേക്ക് വളരെ ശക്തമായി പ്രവഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ആകർഷണത്തിൻ്റെ വേഗത കൂട്ടും. പിന്നെ ഒന്ന്, നമുക്ക് അതിനെക്കുറിച്ചുണ്ടാകുന്ന വിഷൻ. അപ്പോൾ ധനം നമ്മളിലേക്ക് ധാരാളം വരുന്ന ഈ വിഷയം കാണുമ്പോൾ, നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നിങ്ങളൊരു പിക്നിക്ക് പോകുന്നതായിട്ടും ആ കുടുംബത്തിൻ്റെ കൂടെ വളരെ ആനന്ദത്തോടു കൂടിയുള്ള പിക്നിക്കിൻ്റെ മൊമെൻറ്റുകളും ഇതൊക്കെ നിങ്ങൾ വളരെ സന്തോഷത്തോടെ അനുഭവിക്കുന്നതായിട്ട് വിഷയം ചെയ്യണം. അത് ആ കുടുംബത്തിൻ്റെ കൂടെ പോകുന്ന സമയത്ത് വളരെ ഹെൽത്തിയായി ഹാപ്പിയായി എല്ലാവരും കൂടി സമൃദ്ധമായി പോകുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ സന്തോഷം കാണേണ്ടത്. അതിനെ വ്യക്തമായിട്ട് നിങ്ങൾ അവിടെ ആ സ്ഥലത്ത് എവിടെയാണോ ഒരു പിക്നിക്കിന് പോവുകയാണെങ്കിൽ അതെവിടെ എത്തുന്നു, അവിടെ നിങ്ങൾ എങ്ങനെയായിരിക്കും അവിടെ പോയി, അവിടെ ഉണ്ടാകുന്ന ഫീലിംഗ് എന്തായിരിക്കും, എല്ലാവരും ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ആനന്ദം, ഇതൊക്കെ നിങ്ങൾ വിഷൻ കാണുമ്പോൾ അത് വ്യക്തമായി അനുഭവിച്ചുകൊണ്ട് അതിനെ കാണണം. അപ്പോൾ ആ കാര്യം സംഭവിക്കാൻ എത്ര വേണോ അതേ രീതിയിൽ ധനം നിങ്ങളിലേക്ക് ഒഴുകിയെത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ വരാൻ തുടങ്ങും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ധനത്തിന് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, ധനത്തിനെ നിങ്ങൾ ആകർഷിക്കുമ്പോൾ നിങ്ങൾ ഈശ്വരനോട് എപ്പോഴും കൃതജ്ഞതയുള്ളവരായിരിക്കണം. ഒന്ന്, ഭഗവാൻ തന്നിരിക്കുന്ന എല്ലാത്തിനോടും നന്ദി പറയണം. ഭഗവാൻ എന്തൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള സംബന്ധങ്ങൾ, നല്ല മകൻ നല്ല മകൾ അല്ലെങ്കിൽ നല്ല അമ്മ നല്ല അച്ഛൻ നല്ല പാർട്ട്ണർ നല്ല ഫ്രണ്ട്, ഇങ്ങനെ ഭഗവാൻ എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ അതിനൊക്കെ നമ്മൾ നന്ദി പറയണം. ഒപ്പം തന്നെ നമുക്ക് സമൃദ്ധമായിട്ട് എത്ര സ്വാതന്ത്ര്യമായിട്ട് വേണോ അത്ര സ്വാതന്ത്ര്യമായി ഉപയോഗിക്കാനുള്ള ധനവും നൽകിയിരിക്കുന്നു ഈശ്വരൻ, അതിനും എൻ്റെ ജീവിതം പൂർണ്ണ സന്തോഷമായിരിക്കുന്നു ഭഗവാനെ നന്ദി. ആ കൃതജ്ഞത എത്ര നമ്മളിൽ നിന്ന് വരുന്നു അത്രയും നമ്മൾക്ക് ആനന്ദം അനുഭവിക്കുകയും ആ അനുഭവിക്കുന്ന ഫീലിംഗ് ആനന്ദം നിങ്ങളിലേക്ക് ധനത്തെ ഒഴുകിക്കുകയും ചെയ്യും, അതിൻ്റെ ഒരു ഒഴുക്കുണ്ടാകും. പിന്നെ ധനത്തിന് വലിയൊരു വിശേഷതയുണ്ട്, ധനത്തിനെ നമ്മളെപ്പോഴും ബഹുമാനിക്കണം, അപ്പോഴേ നമ്മളിലേക്ക് ധനം വരുള്ളൂ. ധനത്തെ ബഹുമാനിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരിക്കലും ഭായിമാരൊക്കെ ആണെങ്കിൽ സഹോദരന്മാരാണെങ്കിൽ ഈ അവരുടെ പാൻറ്റിൻ്റെ പിൻകീശയിൽ ഒരിക്കലും പൈസ വയ്ക്കരുത്. നമ്മളെക്കാൾ കുറച്ച് ഉയർന്ന സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്നിലുള്ള കീശയിൽ പൈസ വെച്ചോളൂ, പക്ഷേ പിൻകീശയിൽ ഒരിക്കലും പൈസ വയ്ക്കരുത്.
നമ്മളേക്കാൾ കുറച്ച് ഉയർന്ന സ്ഥലത്തായിരിക്കണം പൈസയെ എപ്പോഴും വയ്ക്കേണ്ടത്. പൈസയെ ബഹുമാനിക്കുക, അതിനെ മോശമായ സ്ഥലത്ത് വയ്ക്കുക, അവിടെ ഇവിടെ ഇടുക, അങ്ങനെയൊന്നും ചെയ്യരുത്. വളരെ ബഹുമാനത്തോടുകൂടി പൈസയെ സൂക്ഷിക്കണം. അങ്ങനെ പൈസയെ ബഹുമാനിക്കുന്നിടത്തേക്ക് മാത്രമേ ഈ പൈസ ഒഴുകിയെത്തുള്ളൂ. ഇനിയാൾ കൊടുക്കുകയാണ് പൈസ എങ്കിലും നിങ്ങൾ വളരെ സ്നേഹത്തോടെ കൊടുക്കണം. അയ്യോ എനിക്കിത് കൊടുക്കേണ്ടി വരണല്ലോ എന്ന് പറഞ്ഞിട്ട്, അത് ഈവൻ ഒരു ബില്ലടയ്ക്കുകയാണെങ്കിലും, നിങ്ങൾ റെൻ്റ് കൊടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ടാക്സി ചാർജ് ആണെങ്കിലും, എന്താണെങ്കിലും ശരിയാണ്, സന്തോഷത്തോടെ വേണം നിങ്ങൾ ധനത്തെ ചിലവഴിക്കാൻ. സങ്കടപ്പെട്ട് വിഷമിച്ച് ഒരിക്കലും ധനം കൊടുക്കരുത്. ഒരിക്കലും ഇടത് കൈ കൊണ്ട് ധനം കൊടുക്കരുത്, വലത് കൈ കൊണ്ട് വളരെ ഭവ്യതാപൂർവ്വം ബഹുമാനത്തോടെ മാത്രമേ അതിനെ കൊടുക്കാവൂ. അപ്പോൾ എത്രത്തോളം നിങ്ങൾ ബഹുമാനത്തോടു കൂടി ധനം കൊടുക്കുന്നു, ബഹുമാനിക്കുന്നിടത്തേക്ക് ധനം തനിയെ ഒഴുകിയെത്തും. ഇനി മറ്റൊരു കാര്യം, ധനം എപ്പോഴും ഒഴുക്കാനുള്ളതാണ്. അതിനെ കൂടുതൽ ബാങ്കിൽ എഫ് ഡി ആക്കി വെച്ചിട്ടോ, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടോ, സൂക്ഷിച്ചു വെച്ചിട്ടോ, ബാക്കി വളരെ പരിഞ്ഞി മാത്രം, അല്ലെങ്കിൽ വളരെ പിശുക്കി, വളരെ ഇതായിട്ടാണ് ജീവിക്കരുത്. ഒരു സമൃദ്ധി അനുഭവമാകുന്ന രീതിയിൽ വേണം നിങ്ങൾ ജീവിക്കാൻ. ധനം നിങ്ങൾ ആവശ്യത്തിന് ചിലവഴിക്കൂ, കുറച്ച് നിങ്ങൾ ബാങ്കിൽ വെച്ചോളൂ, ബാക്കി തീർച്ചയായും ഒഴുക്കണം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ദാനത്തിന് വേണ്ടി, ചുരുങ്ങിയത് ഒരു 10% നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ദാനത്തിന് മാറ്റിവെക്കണം. അത് 10% കൊടുക്കാൻ നിങ്ങൾക്ക് ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്ന എത്രയാണോ അത്രേ അത് നിങ്ങൾ നീക്കി വയ്ക്കണം. അത് തീർച്ചയായും നമ്മളെപ്പോഴാണോ നമുക്ക് നമ്മുടെ കാര്യത്തിനല്ലാതെ മറ്റുള്ള ദാനപുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി ധനത്തെ ഉപയോഗിക്കുന്നത്, അപ്പോൾ നമ്മൾ അനുഭവിക്കുന്നു ആത്മസംതൃപ്തി. ആ സംതൃപ്തി നിങ്ങളുടെ അരികിലേക്ക് ധനത്തിനെ ഇനിയും കൂടുതൽ ആകർഷിക്കും. കറൻസി എന്നല്ലേ ഇപ്പം ധനത്തിനെ പറയുക, കറൻസി ഫോർ കറണ്ട് എന്നാണ് പറയുക. അതായത് ഒഴുക്കാനുള്ളതാണ് ധനം. അതിനൊരിക്കലും കെട്ടി സൂക്ഷിക്കരുത്. വെള്ളം പോലെയാണ്, വെള്ളം എപ്പോഴാണോ നമ്മൾ ഒഴുക്കുന്നത് അപ്പോഴാണ് അതിൽ നിന്ന് ഊർജ്ജം പ്രസരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ധനവും. ധനത്തിനെ എപ്പോൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നു, നമ്മളും സന്തോഷത്തോടെ ഉപയോഗിക്കുന്നു, അവിടെ ധനം നിങ്ങളിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ധനം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ മനസ്സിലും ഒരു ധനികൻ്റെ ഭാവം വേണം. അയ്യോ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. ഞാൻ വലിയ ധനികനാണ്, എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ധനമുണ്ട് എന്ന് നിങ്ങൾ ഫീൽ ചെയ്യണം. അപ്പോൾ മനസ്സ് ചോദിക്കും, നിൻ്റെ പോക്കറ്റിലൊരു പൈസയില്ല, എന്നിട്ടാണ് നീ വലിയ ധനികനാണെന്ന് പറയുന്നത്? നമ്മൾ സ്വയം നമ്മളെ ബോധ്യപ്പെടുത്തണം. ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന വലിയ ധനമാണ് നമ്മുടെ ശരീരം. ഭഗവാൻ തന്നിരിക്കുന്ന വലിയ ധനമാണ് നമ്മുടെ നല്ല മനസ്സ്. ഭഗവാൻ തന്നിരിക്കുന്ന വലിയ ധനമാണ് നമ്മുടെ ഇച്ഛാശക്തി, നിങ്ങൾക്കുള്ള കഴിവുകൾ. ഇങ്ങനെ എന്തൊക്കെ ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്, ഇതുകൊണ്ടൊക്കെ നമ്മളെല്ലാവരും വലിയ ധനികർ തന്നെയാണ്. അങ്ങനെ ധനികനാണ് എന്നൊരു ഫീൽ നിങ്ങളുള്ളിൽ ഉണ്ടാകണം. ഇങ്ങനെ ഭഗവാൻ തന്നിരിക്കുന്ന ഈ ആരോഗ്യമുള്ള ശരീരം, നല്ല ശക്തിയുള്ള മനസ്സ്, നിങ്ങളുടെ ഇച്ഛാശക്തി, നിങ്ങളുടെ കഴിവുകൾ, ഇതെല്ലാം തന്നെ സ്ഥൂളധനമായി കൺവേർട്ട് ചെയ്യണം. അത്രേ ആവശ്യമുള്ളൂ. അതിനുവേണ്ടി അധ്വാനിക്കാൻ പ്ലാൻ സെറ്റ് ചെയ്യണം, അധ്വാനിക്കണം. അപ്പം നമ്മൾ ധനികനാണ് എൻ്റെ ഉള്ളിലുണ്ട് എന്നൊരു ഫീലിംഗ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, എവിടെയാണോ ധനമുള്ളത് അവിടത്തേക്ക് വീണ്ടും ധനം ഒഴുകിയെത്തും. ധനം സ്ഥൂലത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിറച്ചുണ്ടെന്നുള്ളൊരു ഫീലിംഗ്, എൻ്റെ മനസ്സമൃദ്ധമായൊരു ഫീലിംഗ് നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ, അതൊരു ഊർജം ഈ സമൃദ്ധിയുടെ ഫീലിങ്ങിലൂടെ നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. അപ്പോൾ നിങ്ങളും ഇന്ന് മുതൽ ധനത്തെ ആകർഷിക്കുമ്പോൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ധനം സ്വീകരിക്കുന്ന സമയത്ത് ഫൈനാൻഷ്യൽ ഫ്രീഡം ആ വാക്ക് നമ്മൾ ഉപയോഗിക്കണം. ഞാൻ ഫൈനാൻഷ്യൽ ഫ്രീഡം നേടിയിരിക്കുന്നു. പിന്നെ വിഷം കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുടുംബത്തോടുകൂടി എപ്പോഴും ആനന്ദിച്ചൊരു പിക്നിക്കൊക്കെ പോകുന്ന ആനന്ദത്തിൻ്റെ അനുഭൂതി ചെയ്യണം. പിന്നെ മൂന്നാമത്, നിങ്ങൾ വളരെ ധനികനാണ് എന്നൊരു ഫീൽ നിങ്ങൾക്ക് അനുഭവമാകണം. പിന്നെ ധനത്തിനെ നമ്മൾ ആദരിക്കണം, ധനത്തിനെ ദാനം ചെയ്യണം, ഈശ്വരനോട് കൃതജ്ഞതയുണ്ടായിരിക്കണം. നമ്മളെക്കാൾ ഉയർന്ന സ്ഥലത്ത്, നിങ്ങളിരിക്കുന്നതിനേക്കാൾ ഉയർന്ന സ്ഥലത്ത് എപ്പോഴും ധനം സൂക്ഷിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ആകർഷണ നിയമത്തിനെ പ്രയോഗിക്കുന്നത് വളരെ ഈസിയായി നിങ്ങൾക്ക് അനുഭവം കിട്ടും, സന്തോഷം അനുഭവിക്കാനാകും. അത് വളരെ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധി നേടാനും സഹായിക്കും. നിങ്ങൾക്കും ഇങ്ങനെ ധനത്തിൻ്റെ ആ ഒരു സുഖം അനുഭവിക്കാൻ സാധിക്കട്ടെ. ഓം ശക്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്തവർക്കും
അകമഴിഞ്ഞെന്നും.